എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ലോഗിന്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ 2022 നവംബർ മാസം 4-ാം തീയതിയാണ്. വളരെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു തരുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴ ഉണ്ടാകുന്നു എന്നുള്ള അറിയിപ്പുകളാണ്. ഏകദേശം 10 ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് ആയിരിക്കും എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചക്രവാത ചുഴിയുടെ ഒക്കെ ഭാഗമായിട്ട് തന്നെ കൂടുതൽ ശക്തമായിട്ടുള്ള മഴ കേരളത്തിൽ ആകമാനം ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വരുന്നത്. മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക. മുൻപ് മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കുക. ശക്തമായ മഴയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് മാറി താമസിക്കുവാൻ വേണം നടപടികളൊക്കെ എടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ വീടുകളിൽ പുതിയതായിട്ടുള്ള ഒരു നടപടി വരികയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള വീടുകളിൽ ഇനി മുതൽ പുതിയ തിരിച്ചറിയൽ നമ്പർ കൊണ്ടുവരുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പ് വന്നിരിക്കുന്നു. മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്. തിരിച്ചറിയൽ നമ്പർ എന്ന് പറയുമ്പോൾ 14-അക്ക ഒരു യൂണിക് നമ്പർ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുക. ഇൻഫർമേഷൻ കേരള മിഷന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ ഒരു നടപടി പൂർത്തീകരിക്കാൻ വേണ്ട പ്രാരംഭഘട്ടത്തിലേക്ക് പോകും എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത്. പൊതുജനങ്ങളെല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, വീണ്ടും ഇപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന, ഇനി മുതൽ അങ്ങോട്ട് ക്ഷേമ പെൻഷൻ 3 മാസമൊക്കെ കൂടുമ്പോഴാണോ ലഭിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. 3 മാസം കൂടുമ്പോൾ 1 തവണ ക്ഷേമ പെൻഷൻ ഏകദേശം 4,800 രൂപ വീതം വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് എത്തുകയാണോ എന്നുള്ള ഒരു സംശയമാണ് എല്ലാവർക്കും ഉള്ളത്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് അറിയാം ക്ഷേമ പെൻഷൻ തുക 3 മാസത്തിലേക്ക് അടുക്കുകയാണ് ഇപ്പോൾ കുടിശ്ശിക ഇനത്തിലേക്ക് ആകുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ തുക ലഭ്യമാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ള രീതിയിലാണ് പലർക്കും ആശങ്ക ഉള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറിയിപ്പുകൾ വരുന്ന ആളുകളിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്തിനായാലും പൊതുജനങ്ങളെല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, വീണ്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് തന്നെ സംസ്ഥാനം എത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ പ്രാവശ്യം കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലോക്ക്ഡൌൺ അല്ല സംഭവിക്കുന്നത്, അടുക്കളയിൽ ലോക്ക്ഡൌൺ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് അടുക്കളയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളുടെയും വില, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില വളരെ വലിയ ഉയരത്തിൽ എത്തിയിരിക്കുകയാണ്. അരിയുടെയൊക്കെ വില 70 രൂപയിലേക്ക് എത്തുന്ന സാഹചര്യം. മാത്രമല്ല വീടുകളിൽ ഉപയോഗിക്കുന്ന പലവ്യഞ്ജന സാധനങ്ങളുടെ വില 3-ഇരട്ടിയും 4-ഇരട്ടിയും ഒക്കെ ആയി ഉയരുന്ന ഒരു സാഹചര്യം, അടുക്കള ലോക്ക്ഡൌൺ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വീട്ടമ്മമാരും അതുപോലെ തന്നെ എല്ലാവരും എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വരുന്ന ആളുകളിലൊക്കെ തന്നെ ഈ ഒരു അരിയുടെ ഒന്നും വില കുറയില്ല എന്നുള്ള അറിയിപ്പുകളും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്തുതന്നെയായാലും പൊതുജനങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, 5 വർഷത്തേക്ക് വിലക്കയറ്റം ഉണ്ടാകില്ല എന്നാണ് മുൻപ് തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ 5 വർഷം പോയിട്ട് 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ വിലക്കയറ്റം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം. ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമാക്കി മാറ്റുവാനും ശ്രമിക്കും എന്നുള്ളത് പൊതുജനങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.